കിടന്നുറങ്ങിയാലുണ്ടല്ലോ, നിന്റെ മേലെ വെള്ളം കോരി ഒഴിക്കും ഞാൻ. പറഞ്ഞിട്ടും ഇന്നും ടിഫിൻ എടുക്കാതെ പോയോ? നില എവിടെ പോയോ? ആ ഇരുട്ട് മാറുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് പോകരുതെന്ന് പറഞ്ഞതല്ലേ അവളോട്? ട്യൂഷൻ സെന്ററിലെ സാറുമാരെയൊക്കെ അവൾക്ക് ഭയങ്കര പേടിയാ. നേരം വൈകി ചെന്നാൽ സാറുമാര് തല്ലുന്ന അവൾ പറയുന്നേ. ഞാൻ അവളെ കൊണ്ടാക്കുമായിരുന്നില്ലേ? ഞാൻ അവളെ കൊണ്ടുവിടാന്ന് പറഞ്ഞതാ. നിങ്ങൾ ഇങ്ങനെ നേരം വൈകിയാൽ എങ്ങനെയാ? ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ. ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് നേരത്തെ കമ്പനിയിൽ പോകാനും പറ്റില്ല. അല്ലെങ്കിലും ഒരാഴ്ചയല്ലേ എനിക്ക് അവളെ ട്യൂഷൻ സെന്ററിലാക്കാൻ പറ്റൂ. ഒരാഴ്ച എന്ത് ചെയ്യും? പെണ്ണ് സമയത്തിന് ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരിക. ഇന്ന് ഏതായാലും ഇങ്ങനെ പോട്ടെ, നാളെ എന്റെ കൂടെ വരട്ടെ. ശരി. ശരി ശരി ശരി. ഒരു മിനിറ്റ് ഞാൻ നോക്കാം.
വേണ്ട, നമുക്ക് പോയി ട്യൂഷൻ ക്ലാസ്സിൽ സാറോട് പറയാം. എന്നാവാ കരയണ്ട, ഇനി എന്തിനാ കരയുന്നേ, ഞങ്ങളില്ലേ. എന്താ നേരം വൈകി? ഈ കുട്ടിയെ ആരോ പിടിച്ചുകൊണ്ടോന്ന്? അതിന് നിങ്ങൾ നേരം വൈകണം. എന്താ നേരം വൈകിയത്? ഈ കുട്ടി ആരോ പിടിച്ചുകൊണ്ടോ നോക്കി സാർ. ഇവര് കളിച്ച് നേരം വൈകിയ സാർ, എന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വരാറ്? തന്നോട് ചോദിച്ചോ, വേഗം ഹരിസാറിനോടും രതീഷ് സാറിനോടും വരാൻ പറ. ചായ കുടിച്ചിട്ട് പോരെ സാർ. ചെല്ലടാ, ചായ ഓഫീസിൽ കൊണ്ടുവച്ചിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറ. സാധാരണ വരുന്ന വഴി. എന്നിട്ട് എന്താ? ഇവർ നിങ്ങളുടെ ക്ലാസ്സിലല്ലേ? ഇവർ സമയത്ത് വരുന്നവരാണോ? അതെ സാർ. ഈ കുട്ടിയെ ആരോ പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ് ആ കുട്ടി പറയുന്നത്. എവിടുന്ന സംഭവം? ആ കോറിയുടെ മുകളിന്നാ. ആ വഴി സാമൂഹ്യ വിരുദ്ധരുടെ താവളാണ് സാർ. വേറെ വഴിയില്ലേ? ശരിയായ വഴി വേറൊരാൾ കെട്ടിയടച്ചിരിക്കുകയാണ്. എന്താ ഉണ്ടായത്? മോളെ നീ ഒറ്റയ്ക്കായിരുന്നോ? നിളയെ കൊണ്ടുവിടാൻ വീട്ടിൽ വേറെ ആരും ഇല്ലേ? കുട്ടി നന്നായി ഭയപ്പെട്ടിരിക്കുന്നു. മാഷ് ഇവളെ വീട്ടിൽ കൊണ്ടുവിടൂ. ഇന്ന് ഏതായാലും ക്ലാസ്സിൽ ഇരിക്കണ്ട. ശരി സാർ. ഞാൻ റെഡിയായി ഏട്ടാ. റെഡിയായോ? എന്നാ പോവല്ലേ. അമ്മേ ഞങ്ങൾ പോവാട്ടോ. ആ ശരി മക്കളെ. എങ്കിൽ തനിക്ക് കൊള്ളാം. പിന്നെ ഇപ്പോ ഇപ്പോ ചെറിയൊരു കച്ചവടം ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞു പോണം. പഴയ പരിപാടി തുടങ്ങിയ നട്ടല് ഞാൻ ഒടിക്കും. ഇല്ല സാറേ, എല്ലാം നിർത്തി, എല്ലാ പരിപാടിയും നിർത്തി മര്യാദക്കാരനായി മെല്ലെ ജീവിച്ച് അങ്ങനെ പോവാണ് സാറേ. എന്നാ ഞാനത് പോയി. അയാളുടേതാണ് ഈ കട? അല്ല, ഇത് എന്റെ കടയാ. അവനെന്താ ഇവിടെ? ഇവിടെ കലിഞ്ഞതിന് നടക്കായിരുന്നു. ആരുമില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ സഹായത്തിന് നിർത്തിയതാ. ദിവസം 50 രൂപ കൊടുക്കും. എനിക്ക് അങ്ങാടി പോകാനും വീട്ടിൽ പോകുമ്പോഴും ഒരാളായല്ലോന്ന് വിചാരിച്ചു. എന്നാ സൂക്ഷിച്ചോ, ആളൊരു കേടിയാ, 5-8 കൊല്ലം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? സാറ് പോലീസാണോ? ഇവിടുത്തെ സ്റ്റേഷനിലെ ചാർജ് എനിക്കാ, എനിക്ക് പണി ഉണ്ടാക്കരുത്. ക്ഷമിക്കണം സാർ, ഞാൻ ആളറിയാതെ. ശ്രദ്ധിച്ചാ നിങ്ങക്ക് കൊള്ളാം. ശരി സാർ. നീ എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ പണ്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളെ അയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഓ, അത് നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കണ്ടു, അയാൾ കടയ്ക്ക് പുറകിലേക്ക് മാറിയിട്ടുണ്ട്.
അവിടെ ആരും കാണുന്നില്ലല്ലോ. നിനക്ക് വെറുതെ തോന്നിയതാ? അല്ല, ഞാൻ അയാളെ കണ്ടു. വേഗം കേറി, ഒന്നിനെ സമയം വൈകി.